ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. തൻ്റെ രാജ്യത്ത് 50% പട്ടിണി കിടക്കുന്ന പാവങ്ങൾ, കാൽക്കാശിനു വകയില്ലാത്ത ഒരു ജനത, തിന്നാൻ പോലും വകയില്ലാത്ത അവസ്ഥ. സാധാരണ പറയാറുണ്ട് കറുത്തവിന് സൗന്ദര്യമില്ല എന്ന്. കറുത്തവിന് സൗന്ദര്യമില്ല എന്ന് പറയുന്നവർ ഫുട്ബോളിലേക്കൊന്ന് നോക്കണം. ഫുട്ബോളിൽ എല്ലാ കറുത്തവർക്കും സൗന്ദര്യം ഒരു പടി കൂടുതലാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സെനഗൽ ഫുട്ബോൾ താരം ലിവർപൂളിൻ്റെ വിങ്ങർ സാദിയോ മാനെ. കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, കിടക്കാൻ പാർപ്പിടമില്ലാത്ത കാലത്ത് സാദിയോ മാനെ കിലോമീറ്ററോളം സഞ്ചരിച്ച് ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. കീറിപ്പറഞ്ഞ ബൂട്ടും തുളവീണ ജേഴ്സിയും അണിഞ്ഞ് ഫുട്ബോൾ താരമാകാൻ ഓടിപ്പോയ ഒരു 16-കാരൻ്റെ കഥ നിങ്ങൾ കേൾക്കണം. സാദിയോ മാനെയുടെ ബൂട്ടിൽ നിന്ന് ഒരു പന്ത് എതിർവല ചുംബിക്കുമ്പോൾ അതിനൊപ്പം മെലിഞ്ഞു വിശക്കുന്ന ഒരു 16-കാരൻ്റെ കിതപ്പ് കേൾക്കാനാകും. 11 വർഷം മുൻപ് സെനഗലിൻ്റെ തെക്കേ അറ്റത്തുള്ള ബൻബാലിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും 317 കിലോമീറ്റർ അകലെയുള്ള ദാക്കറിലേക്ക് ഓടിപ്പോയ ഒരു പയ്യൻ. നിങ്ങൾ ഫുട്ബോളിന് വേണ്ടി തീവ്രമായി എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ സാദിയോ മാനെയെക്കുറിച്ച് കൂടുതൽ അറിയണം. പന്തുകളിയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഓടിപ്പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് സാദിയോ മാനെയുടേത്. കൂട്ടുകാരൻ നൽകിയ പണമായുള്ള ഒളിച്ചോട്ടത്തിന് പിന്നിൽ എങ്ങനെയെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കാരൻ ആകണമെന്ന തീവ്രമായ ആഗ്രഹമായിരുന്നു. പക്ഷെ ആരും കരുതി കാണില്ല ഒളിച്ചോട്ടം ഒരു തുടക്കമായിരുന്നു എന്ന്. ലോകം അറിയുന്ന സാദിയോ മാനെ എന്ന ഫുട്ബോൾ താരത്തിലേക്കുള്ള ഒരു സെനഗൽകാരൻ്റെ തുടക്കം. സെനഗലിൻ്റെ തെക്കേ അറ്റത്തുള്ള കസാമനസ് നദിക്കരയിലുള്ള ബൻബാലിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ 1992 ഏപ്രിൽ 10 മാനെ ജനിക്കുന്നത്. ലിവർപൂളിൻ്റെ 5% മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം. കുടുംബത്തിന് മതപരമായ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റെന്തുമുണ്ടായിരുന്നുള്ളൂ. പള്ളിയിലെ ഇമാമായിരുന്ന പിതാവിന് ഖുർആൻ ഓതണമെന്നും 5 നിസ്കരിക്കണമെന്നും നിർബന്ധമുള്ള കാര്യമായിരുന്നു. രാവിലെ സുബൈ നിസ്കാരത്തിന് ശേഷം മാനെ നേരെ ഗ്രൗണ്ടിലേക്ക് ഓടും. കളിച്ചു നിമർത്തതിനു ശേഷം സ്കൂളിലേക്ക് പോകുന്ന അവൻ വൈകുന്നേരം വീണ്ടും ഗ്രൗണ്ടിൽ തന്നെയാകും. അങ്ങനെയിരിക്കുമ്പോഴാണ് 2002 ലോകകപ്പ് വരുന്നത്. ലോകകപ്പിൽ സെനഗലിൻ്റെ തേരോട്ടം മാനെയുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു. ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വിശ്വവേദിയിൽ അരങ്ങേറ്റത്തിൽ അവർ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ അട്ടിമറിച്ചു. ആ തേരോട്ടം ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയപ്പോൾ തന്നെ സെനഗലിൻ്റെ തെരുവുകളിൽ വർണ്ണകടലാസുമായി ആഘോഷിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മാനെയും ഉണ്ടായിരുന്നു. പിന്നീട് അൽഹജി ദിയോഫിയായി അവൻ്റെ റോൾ മോഡൽ. അയാളുടെ ഓരോ ചലനങ്ങളും ആ കുഞ്ഞു മനസ്സേറ്റെടുത്തു. മാനെ ഫുട്ബോൾ ലോകത്തേക്ക് എത്തുന്നത് വളരെയധികം ദുരിതങ്ങൾ താണ്ടിയാണ്. ദാക്കറിലെ ഫുട്ബോൾ ക്ലബിലേക്ക് ചേരാൻ അവൻ്റെ അച്ഛൻ കൃഷി വിറ്റുകിട്ടിയ പണം നൽകി അവനെ യാത്രയാക്കി. പണവുമായി ദാക്കറിൽ വന്നിറങ്ങിയ മാനയെ കണ്ട് കൂടെയുള്ളവർ കളിയാക്കി. കാരണം കീറിപ്പറഞ്ഞ ജേഴ്സിയും തുളവീണ ബൂട്ടുമായിരുന്നു അവൻ്റെ വേഷം. കീറിപ്പറഞ്ഞ ജേഴ്സിയും ധരിച്ച് നീ എന്ത് കാട്ടുമെന്നായിരുന്നു അവരുടെ ഭാവം. ഇതൊക്കെ ധരിച്ച് എങ്ങനെ കളിക്കാനാകുമെന്ന് കൂടെയുള്ള ഒരാളുടെ പരിഹാസ ചോദ്യത്തിനു മുന്നിൽ ബൂട്ടിലും ജേഴ്സിയിലുമല്ല കാര്യം എന്നും ഗ്രൗണ്ടിൽ ഞാൻ കളിക്കുന്നത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുമായിരുന്നു മാനെയുടെ മറുപടി. ട്രെയിൽസിന് ശേഷം അയാൾ തന്നെ അവനെ ടീമിലെടുത്തു. കാരണം അവൻ്റെ പ്രകടനം കണ്ട് അവർ ഞെട്ടി. അങ്ങനെ ജനറേഷൻ ഫൂട്ട് എന്ന ഫുട്ബോൾ അക്കാദമിയിൽ മാനെ തൻ്റെ ഫുട്ബോൾ കരിയർ തുടങ്ങി. അങ്ങനെ മാനെ അവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. 2 സീസണിലായി 90 മത്സരങ്ങളിൽ നിന്ന് 131 ഗോളുകൾ വാരിക്കൂട്ടി. ഇതുമാത്രം മതിയായിരുന്നു ഭാവിയിൽ സെനഗലിൻ്റെ രാജകുമാരൻ ആഫ്രിക്കയുടെ രാജകുമാരൻ ആരാകുമെന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവ്. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് മാനെ കടക്കുന്നത്. പുതിയ കളിക്കാരെ തേടിയുള്ള സെനഗലിലെത്തിയ ഫ്രഞ്ച് ക്ലബ് മെക്സിൻ്റെ കണ്ണിലുടക്കിയത് മാനെയുടെ കളിയിലാണ്. ഇതോടെ ഫ്രാൻസിൽ പോയി കളിക്കുക എന്ന അവൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. വീട്ടുകാരോടും ആരോടും പറയാതെ 19-ാം വയസ്സിൽ മാനെ ഫ്രാൻസിലേക്ക് പറന്നു. അങ്ങനെ മെഡ്സിലെ മിന്നും പ്രകടനം 11.8 മില്യൺ പൗണ്ട് നൽകി സദാംപ്ടൺ തട്ടകത്തിൽ നിന്നും പോകുന്നതിനു മുമ്പ് ഒരു റെക്കോർഡ് കൂടി മാനെ ചേർത്തു. ആംസ്റ്റർഡാം വില്ലയ്ക്കെതിരെയുള്ള മത്സരത്തിൽ 2:56 3 ഗോളുകൾ അടിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക് സെനഗൽ താരം തൻ്റെ പേരിൽ കുറിച്ചു. 1994 ലിവർപൂളിൻ്റെ റോബി ഫ്ലവർ സ്ഥാപിച്ച റെക്കോർഡാണ് മാനെ തൻ്റെ പേരിലേക്ക് മാറ്റിയെഴുതിയത്. അങ്ങനെ ലോകത്തിൽ ആർക്കും കയറി ചെല്ലാൻ ഭയക്കുന്ന, എതിരാളികൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആൽഫീൽഡിലേക്ക് മാനെ ചേക്കേറുന്നത്. ലിവർപൂളിലേക്ക് എത്തിയതിനു ശേഷമാണ് ആഫ്രിക്കയുടെ രാജവട്ടം മാനെ സ്വന്തമാക്കുന്നത്. ഇന്ന് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കളിക്കാരനും ലിവർപൂളിൻ്റെ ഏറ്റവും മികച്ച വിങ്ങറുമായി മാനെ മാറി. മാനെയുടെ ജീവിതം മറ്റു കളിക്കാർക്ക് എന്നും ഒരു പാഠമാണ്. 34 മില്യണിന് സൈൻ ചെയ്ത താരം ഇപ്പോഴും ഉപയോഗിക്കുന്നത് പൊട്ടിയ ഫോണാണെങ്കിൽ, തൻ്റെ സാലറിയുടെ ഭൂരിഭാഗവും അവൻ്റെ നാടിനു വേണ്ടിയാണെങ്കിൽ, ഓരോ ദിവസവും പലരുടെയും പട്ടിണി മാറ്റുന്നുണ്ടെങ്കിൽ, ഇതാണ് ഒരു ഫുട്ബോളർ. ഇങ്ങനെ ആകണം ഒരു ഫുട്ബോളർ.
താൻ പട്ടിണിയിൽ നിന്നും വന്നതാണ്. താൻ പട്ടിണി കിടന്ന പോലെ തൻ്റെ നാട് ഇനി പട്ടിണി കിടക്കരുതെന്ന് ഒരു താരം ആഗ്രഹിക്കുന്നുവെന്ന് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് സാദിയ മാനെയുടെ മാത്രമാണ്. ജനമനസ്സുകളുടെ ഹൃദയത്തിൽ കയറിക്കൂടിയ കറുത്ത മുത്ത്, ലിവർപൂളിൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പാവപ്പെട്ടവരുടെ രാജകുമാരൻ, സെനഗൽക്കാരുടെ ദൈവം സാദിയ മാനെ.